മലകയറ്റം കഠിനം. ശബരിമല വിഷയം അങ്ങ് ദില്ലിയിലും പ്രതിഫലിക്കുന്ന ഈ വിഷയം ഉന്നയിച്ച് കേരളത്തിലെ UDF MPമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സജിൻ ഉണ്ട് വിവരങ്ങളുമായി. സജിൻ, ഇന്ന് ഇവിടെ സംസ്ഥാനത്ത് UDF സംഘം പമ്പയിലൊക്കെ സന്ദർശനം നടത്താനിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ UDF MPമാർ അവിടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം തുടങ്ങിയെന്നുള്ള വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രജനി, ഇന്ന് അല്പസമയം മുൻപാണ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ UDF MPമാർ സംയുക്തമായി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സേവ് ശബരിമല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. നേരത്തെ തന്നെ ആന്റോ ആന്റണി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ സൂചിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ദയനീയ പരാജയമാണ് ഇക്കാര്യത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് UDF പ്രധാനമായും ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് TN പ്രതാപനും ആന്റോ ആന്റണിയും നേരത്തെ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കഴിഞ്ഞു. ഇപ്പോൾ ലോക്സഭയിലടക്കം പ്രതിപക്ഷം പ്രത്യേകിച്ച് UDF ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്ന സാഹചര്യമാണ്. ശബരിമലയിൽ ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിച്ചില്ല. ബദൽ പാതകൾ ഒരുക്കുന്നതിലും വലിയ വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിഷയങ്ങളെല്ലാം ശബരിമല തീർത്ഥാടനത്തിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിനോടും പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയോടും ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചതാണ്. വിവിധ യോഗങ്ങളിൽ തന്നെ ക്ഷണിക്കാത്ത യോഗങ്ങളിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ ഈ വിഷയം പരിഗണിച്ചില്ല. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് എന്നാണ് ആന്റോ ആന്റണി അല്പം മുൻപ് പറഞ്ഞത്. ഈ അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം, ഈ പോലീസുകാരെ വിന്യസിച്ചത് 650 പോലീസുകാരെയാണ് ശബരിമലയിൽ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ നവകേരള സദസ്സിൻ്റെ ഒരുക്കങ്ങൾക്കായി നവകേരള സദസ്സിനായി 2500 പോലീസുകാരെയാണ് കോട്ടയത്തും പത്തനംതിട്ടയിലുമായി പോലീസ് നിയോഗിച്ചിട്ടുള്ളത്. അതായത് പോലീസുകാരുടെ അപര്യാപ്തത, ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ തിരക്കിൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ പോലും വേണ്ട സഹായമൊരുക്കുന്നതിൽ ഇപ്പോഴും സർക്കാർ അനാസ്ഥ കാണിക്കുകയാണ് എന്നതെല്ലാം ഉന്നയിച്ചാണ് UDF ഈ വിഷയം ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നത്. അല്പം മുമ്പ് നടന്ന പ്രതിഷേധത്തിൽ, ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ നടന്ന സത്യാഗ്രഹത്തിൽ സേവ് ശബരിമല മുദ്രാവാക്യങ്ങളാണ് UDF MPമാർ, ലീഗ്, RSP, കോൺഗ്രസ് എല്ലാവരും സംയുക്തമായിട്ടുള്ള UDF MPമാരുടെ പ്രതിഷേധമായിരുന്നു അല്പം മുൻപ് നടന്നത്. ഈ വിഷയം തന്നെയായിരിക്കും പാർലമെന്റിലും ഇന്ന് ശക്തമായി ഉന്നയിക്കുക എന്നതാണ് UDF ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വിഷയം ദില്ലിയിലേക്കും വളരെ ശക്തമായി ഏറ്റെടുക്കാനാണ് UDFന്റെ തീരുമാനം.